ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോകുന്നല്ലേ. അപ്പോൾ ഓണത്തിന് നമുക്ക് വറവുകളൊന്നും വിട്ടു പോകാതിരിക്കാൻ നമ്മളിന്നും കൂടുതൽ വറവുകളാണ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അതിലുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ നല്ല ഹോട്ടലിലൊക്കെ നല്ല സദ്യ ഒക്കെ വെക്കുന്നവരെങ്ങനെയാണ് വെക്കുന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം അതിൽ നമ്മൾ കടുകൊന്ന് പൊട്ടിക്കും. ആദ്യം ഒരു കാ ടീസ്പൂൺ കടുക്. ഇത് ഞാനൊരു ചെറിയൊരു പീസിനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് പറയുന്നുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഇത് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉഴുന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കാ ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കടിക്കാനൊക്കെ കിട്ടുന്നതാണ് ഈ നമ്മുടെ ഉഴുന്ന്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വറുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ഉള്ളി ഇട്ടിട്ട് ഒന്ന് നൈസായിട്ട് പൊടി പൊടിയായി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്തിട്ട് കൊടുക്കുക, തക്കാളി ഒരു അര തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ സദ്യയിൽ നമ്മൾ ക്യാബേജ് വറവ്, അതുപോലെ തന്നെ എന്താണ് പയർ വറവ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ക്യാബേജ് വറവ്. അത് ഹോട്ടലിലൊക്കെ കിട്ടുന്നത് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ഓപ്ഷനാണ്, മഞ്ഞ കളറായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടെടുത്താൽ മതി. ചില ആൾക്കാർ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ, പക്ഷേ എനിക്ക് മഞ്ഞ കളറ് കാണാനാണ് ഇഷ്ടം. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാബേജ് കണ്ടോ, ഞാനൊരു പ്ലേറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്യാം. ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉപ്പ് എല്ലാം മിക്സാകുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതിനെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, നമ്മുടെ ക്യാബേജിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഒന്ന് കഴുകി, രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ, നേരത്തെ ഞാൻ ഇട്ടതാണ്, അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫുള്ളായിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വേകേണ്ട സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ക്യാബേജ് നന്നായിട്ട് വെന്ത് പോകരുത്, അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. ഇനി നമ്മൾ വെള്ളം ഒന്ന് ഇതാവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്, തുറന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു 90% ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയും വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർക്കേണ്ടത്, തേങ്ങയും വെളുത്തുള്ളിയും. വെളുത്തുള്ളി ചതച്ചതാണ്, അത് കൂടി ഇട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മാത്രം ഇതിനൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ വറവ്, ക്യാബേജ് വറവ്, അതായത് നിങ്ങൾ തോരൻ, ചില നാട്ടിൽ തോരൻ എന്ന് പറയും, അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇതേപോലെ നമ്മുടെ സദ്യയിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വിളമ്പി കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ സദ്യക്കും. അതെല്ലാം വീട്ടിൽ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കാനും വളരെ നല്ലതാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹിം.